പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഫീഡ് കൺസംപ്ഷൻ റേഷ്യോ കൂടുമെന്ന്. അത് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളരെ നല്ലതാണ്. എഫ് സി ആർ കൂടുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളരെ ഹെൽപ്ഫുള്ളാണ്. നമസ്കാരം, ഞാൻ സിതോഷ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗാനിക് ഫാമിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാടക്കോഴികൾക്ക് എങ്ങനെയാണ് ഓർഗാനിക്കായ രീതിയിൽ നമ്മൾ മറ്റു മരുന്നുകൾ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാതെ വളർത്തുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പേരയുടെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് എന്തിനൊക്കെയാണ് ഉപകാരപ്രദമാകുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പേരയുടെ ഇല, ഒരു 12-13 ആവറേജ് ഒരു ഈ സൈസൊക്കെ ഒരു 12-13 ഇല വേണം. അത് ഇന്ന് പേരയില എങ്ങനെ കൊടുക്കാമെന്നാണ്, അതിന് നമ്മുടെ കയ്യിലതേ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഒരു 12 പേരയില, ഞാൻ പേരയില എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 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 ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം അപ്രോക്സ് ഒരു 50-20 ഗ്രാം, ഒരു 20 ഗ്രാം ഇഞ്ചി വേണം നമുക്ക്. പിന്നെ വേണ്ടത് നമുക്ക് ഗാർലിക്, ഗാർലിക് നമുക്കൊരു ഇങ്ങനത്തെ ഒരു പീസ്, അതായത് ഒരു 20 ഗ്രാം. അത് ശരിക്കും അപ്രോ കറക്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 20 ഗ്രാം വെളുത്തുള്ളി, 20 ഗ്രാം ഇഞ്ചി, അതേപോലെ പേരയില ഒരു 12 എണ്ണം, ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ക്രഷ് ചെയ്ത് തന്നിട്ട് ഞാനിതിൻ്റെ തൊലി കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല, കാരണം ഇത് ഞാൻ ഇടിച്ച് തിളപ്പിച്ച് എടുക്കുന്നതിന് ശേഷം ഇത് അരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊന്നും കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി. ഇഞ്ചി നമ്മളിപ്പോൾ ചതച്ച് വെച്ചു. ഓൾറെഡി ഞാൻ നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, അതിനുശേഷം ഇതിപ്പോൾ ഇഞ്ചി ചതച്ചു. ഇനി നമ്മളിതും പേരയിലയും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു 15 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം, അതായത് ഒരു 15 മിനിറ്റ്. ഞാൻ പേരയുടെ ഇലകൾ ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്, മീൻസ് മുറിച്ച് മുറിച്ച്, കാരണം കൂടുതലായിട്ട് എൻ്റെ ഒരു ഗുണങ്ങൾ അറിയാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി വളരെ കൂടുതലായിട്ട് ഈ പേരയുടെ ഇലയിലുണ്ട്. ഈ പേരയുടെ ഇല അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ, നമ്മൾ സാധാരണ വൈറ്റമിൻ എയുടെ സപ്ലിമെൻറ്റ് വാങ്ങി കൊടുക്കുന്നത് വിമ്രാളാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ എ അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് പ്രകൃതിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, അപ്പം നമുക്ക് അത് ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പേരയുടെ ഇല, കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞായിരുന്നു സെയിം ആസ് മുരിങ്ങയുടെ ഇല, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല നമ്മൾ ആദ്യം കൊടുത്തു, ഇന്ന് നമ്മൾ കൊടുക്കുന്നത് പേരയുടെ ഇല. പേരയുടെ ഇല ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ശരിക്കൊരു മെഡിസിൻ എന്ന രീതിയിലാണ്, കാരണം ഇത് പല സൈസ് അസുഖങ്ങൾക്ക് പ്രിവെൻ്റ് ചെയ്യും. പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ ഏത് കഫ്, ലൈറ്റ് ഫീവർ, ഡൈജസ്റ്റീവ് പ്രോബ്ലം, ഡയറിയ, ലൂസ് മോഷൻ, നമുക്ക് സാധാരണ എന്തെങ്കിലും ചെറിയ ഫുഡ് പോയിസണിങ് ഐ മീൻ ഫീഡിൻ്റെ അകത്ത് എന്തെങ്കിലും പുപ്പുല അങ്ങനെയുള്ള ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകുന്ന ചെറിയ പോയിസണിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് കൊടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വൈറ്റമിൻ എ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണിനെ ബൂസ്റ്റ് ചെയ്യും, അപ്പോൾ അസുഖങ്ങൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിനെ തൂല് പൊഴിയുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തൂല് പൊഴിയുന്ന പ്രശ്നം, പിന്നെ നമുക്ക് ഈ സഫോക്കേറ്റഡ് ആയിട്ട് കടകൾ ടയർഡാകുന്ന ഒരു അവസ്ഥയുണ്ട്, അപ്പോൾ അതൊക്കെ തൂങ്ങി തൂങ്ങി നിൽക്കും. ഒന്ന് അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ കൂടുതൽ ട്രാവൽ ചെയ്തതിന് ശേഷം, അതേപോലെ തന്നെ നമ്മൾ ഒരു കൂട്ടിൽ എണ്ണത്തിൽ കൂടുതൽ കടകൾ ഇട്ടതിന് ശേഷം ഒക്കെ ഇങ്ങനെ, അതായത് 10 കട വളരേണ്ട സ്ഥലത്ത് നമ്മൾ 20 എണ്ണം 30 എണ്ണത്തിനൊക്കെ ഇട്ടാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സഫോക്കേറ്റഡ് ആയിട്ടുള്ള ടയർഡാവുന്ന കടകളെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിനെ വളരെയധികം സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് കടകൾ ഒന്ന് ബൂസ്റ്റപ്പ് ആവും. വൈറ്റമിൻ സി നമ്മൾ പറഞ്ഞായിരുന്നു ഇമ്മ്യൂണിനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഗാർലിക്ക്, ഗാർലിക്കിൻ്റെ ഗുണമാണ് ഗുണം, അത് ശരിക്കും ഒരു ആൻറ്റി ബയോട്ടിക്സിന് സമമാണ് അത്. നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മളെപ്പോഴും പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഡിസീസ് വന്ന് വരാതിരിക്കാനും മറ്റു കാടകളിലേക്ക് വരാതിരിക്കാനും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പേരയില ഇത് മൂന്നും കൂട്ടി കൊടുക്കുമ്പോൾ ഒന്ന് അസുഖങ്ങൾ വരാതിരിക്കും, അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കാടുകൾക്ക് ഡയറി ഉണ്ട്, ലൂസ് മോഷൻ ഉണ്ട്, കഫുണ്ട്, ഫീവർ ഉണ്ട്, കോൾഡ് ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്താ നമ്മളതല്ലെങ്കിലും മെഡിസിൻ മേടിക്കണമെങ്കിൽ എത്ര രൂപ മുടക്കാണ്. ഇതാണെങ്കിൽ നമുക്ക് വീട്ടിലൊരു ചെറിയ ഇഞ്ചി കുഴിച്ചിട്ട കാര്യങ്ങൾ ഇറങ്ങും. വെളുത്തുള്ളി മാത്രം നമുക്ക് പുറത്ത് നിന്ന് മേടിക്കേണ്ടുള്ളൂ, അത് വലിയ കോസ്റ്റും അല്ല. അപ്പോൾ നമുക്ക് ഒരു കാട ഫാമിംഗ് സക്സസ് ആയിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ തന്നെ കാരണം. നമുക്കതുപോലെ തന്നെ ഈ റെസ്പിറേറ്ററി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാടക്കോഴികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെഡിസിനാണ് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പേരയിലടെ ഈ ഒരു മിശ്രിതം. അത് നമ്മൾ ഇങ്ങനെയൊരു സാധ്യത നമ്മൾ ഒരിക്കലും അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുന്നേക്കാനും നല്ലത് ഇത് നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് എന്ന രീതിയിൽ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ സാധിക്കും. അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കാടകൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ഫിൽറ്റർ ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ നിപ്പിൾ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബ്ലോക്കായി പോവും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഈ തിളപ്പിച്ച വെള്ളം അരിച്ചതിന് ശേഷം അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കണത് എങ്ങനെ കൊടുക്കാം, എത്ര എം എൽ കൊടുക്കണം. നമ്മളിത് 1 ലിറ്ററിലാണ് ഇപ്പോൾ നമ്മൾ തിളപ്പിക്കുന്നത്. 15 മിനിറ്റ് തിളപ്പിക്കുന്നു. അതിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് 10 ml ഓഫ് എടുത്തതിന് ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് 5 ദിവസം കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഏത് കൊടുത്താലും 3 ദിവസം അതല്ലെങ്കിൽ 5 ദിവസം ആ ഒരു കണക്കിലാവണം അത് നാച്ചുറലായാലും അലോപ്പതി ആയാലും കൊടുക്കേണ്ടത്. അതെപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾ 1 ദിവസം കൊടുത്താൽ അടിപൊളി, ഇന്ന് നിർത്തിയേക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മളത് 3 to 5 days കണ്ടിന്യൂ ചെയ്യുക. ഒന്നെങ്കിൽ 3 days അതല്ലെങ്കിൽ 5 days കൊടുക്കുക. എങ്ങനെയാണ് 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എന്ന റേഷ്യോയിൽ. അപ്പോൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത കാടൊക്കെയാണ് വേണ്ടതെങ്കിൽ ഒരു 5 to 6 ml കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക. നമ്മളൊരു 5 ദിവസം കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണ്ട പിന്നെ മന്ത്ലി ട്വൈസ് കൊടുക്കുക. നമ്മുടെ ഇതാ ഈ ഇച്ചിരി അത്ഭുത ചേരുവ നമ്മുടെ തിളച്ച് അതായിരിക്കും, നന്നായിട്ട് തിളച്ചു 15 മിനിറ്റ് ആയി. അപ്പോൾ നമ്മളിത് ഇനി അതിൻ്റെ അകത്തൊരു 10 ml എടുത്ത് 1 ലിറ്ററിൽ മിക്സ് ചെയ്ത് കാടകൾ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ കൊടുക്കാൻ കാരണം ഒരു ചെറിയ ഈ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു സാധ്യത എനിക്ക് കാടകൾക്ക് തോന്നി. 2 ദിവസമായിട്ട് ചെറിയൊരു വീക്കം ഫുഡ് എടുക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതുങ്ങളുടെ സ്റ്റൊമക് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് മാറാൻ സഹായിക്കും. ഈ ഇഞ്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യർക്ക് പോലും നമ്മുടെ ഗ്യാസ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് കാടകൾക്കും. ഇപ്പോൾ എന്തെങ്കിലും ഗ്യാസൈറ്റീസ്, ലൂസ് മോഷൻ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ലൈക്ക് നമ്മൾ ഈ ഗ്രോ പ്ലസ് കൊടുക്കുന്ന സമയങ്ങളിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ ഫീഡ് കൺസംപ്ഷൻ റേഷ്യോ കൂടുമെന്ന്. അത് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളരെ നല്ലതാണ്. FCR കൂടുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിനി ഇത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കാടകളുടെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യാനാണ് എൻ്റെ പേരച്ചോട്ടിൽ നിന്നും. പേരയിൽ കായ്ച്ച കിടക്കുന്നത് കുമ്പളങ്ങിയാന്ന് വിചാരിക്കരുത്, അത് പേരയിൽ കയറി കിടക്കുന്ന ഒരു കുമ്പളമാണ്. ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് പതുക്കെ നോക്കാം, എങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ അത്ഭുത ചേരുവ എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. കഫ്, സ്റ്റൊമക് പ്രശ്നങ്ങൾ, ഡൈജഷൻ്റെ പ്രോബ്ലം, തീറ്റ എടുക്കാതിരിക്കൽ, ഒരു പ്രിവെൻഷൻ ഡിസീസിന്, അതേപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസുകൾ, ഇത്രയും കാര്യങ്ങൾക്ക് ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. കഴിഞ്ഞ വീഡിയോ ഞാനത് പറഞ്ഞില്ല എന്നും പറഞ്ഞ് എനിക്ക് കമൻ്റ് വന്നായിരുന്നു, അത് ചേട്ടൻ ബെൽ ബട്ടണിൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബെൽ ബട്ടൺ ജക്കിയിട്ടില്ല എന്ന്. അത് സുഹൃത്തുക്കളാണ് എങ്കിലും ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. നമ്മുടെ കൂടുതൽ കൂടുതൽ വീഡിയോസ്, അതേപോലത്തെ ഉള്ള ഓർഗാനിക് ഫാമിംഗ്, കർഷകരുടെ വിശേഷങ്ങൾ, ട്രാവൽ വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.